എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോഴത്തേക്കും 20 ഡേയ്സ് ട്രാൻസ്ഫോർമേഷൻ്റെ ഡേ വൺ ആണ്. ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഡേ വൺ ആണ്, പക്ഷേ നമ്മുടെ വീഡിയോ ഡേ വണ്ണിൻ്റെ എക്സസൈസ് വീഡിയോ വരുന്നത് അടുത്ത ദിവസമായിരിക്കും. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 24 ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ വെയിറ്റ് എടുക്കും, അതുപോലെ തന്നെ ഇന്ന് ഇനി നമ്മൾ ചെയ്യേണ്ട ഡയറ്റ് പ്ലാൻ എങ്ങനെയാണെന്നും എക്സസൈസ് റൂട്ടീൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വെയിറ്റ് എത്ര നോക്കാം. ഓക്കെ, അപ്പോൾ വെയിറ്റ് 84.9 ഉണ്ട്. ഇപ്പോൾ ഈ വെയിറ്റ് നമുക്ക് 28 ദിവസം കൂടെ എത്ര കുറയുന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഡയറ്റ് പ്ലാനിനെ കുറച്ച് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഫോളോ ചെയ്യുന്ന ഡയറ്റ് എന്ന് പറയുമ്പോൾ അക്യുപഞ്ചർ രീതിയിലുള്ളതാണ്, അതായത് പ്രകൃതിദത്തമായ രീതിയിലുള്ള ഡയറ്റാണ്. ഇപ്പോൾ ഒന്ന് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കാറുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് എപ്പോഴും വിശപ്പ് നോക്കിയിട്ടാണ്. ഏറ്റവും മെയിൻ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പുകൾ അടിഞ്ഞു കൂടുന്നത് നമ്മൾ തെറ്റായ ഭക്ഷണശീലങ്ങൾ ഉള്ളതുകൊണ്ടാണ്, അതുപോലെ തന്നെ തെറ്റായ ജീവിത ശൈലികളും ഉള്ളതുകൊണ്ടാണ്. മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശപ്പ് നോക്കി കഴിക്കുക, എന്താണ് വിശപ്പ് എന്നുള്ളതാണ്. ഇപ്പം എന്താണ് വിശപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ഭക്ഷണം കഴിക്കാനുള്ളൊരു തോന്നൽ വരെ ഒരു ആഗ്രഹം വരെയാണ്. അപ്പം ആ ആഗ്രഹത്തിന് നമ്മൾ കഴിക്കുക, അതായത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഫീലാകും എനിക്ക് ഭക്ഷണം കഴിക്കണം എന്നുള്ളത്, ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കും. ഇതല്ലാതെ നമുക്ക് പല തോന്നലുകൾ വരും. ഇപ്പോൾ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരൻ പറയാം, അല്ലെങ്കിൽ നല്ല ചിക്കൻ ബിരിയാണി കഴിച്ചാലോ. ഇത് പറയാൻ നേരത്ത് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പറയാം പൊറോട്ടയും ബീഫും കഴിക്കാം, ഇങ്ങനെയൊക്കെ പറയാൻ നേരം നമ്മുടെ ഉള്ളിൽ ഒരു തോന്നൽ വരും. അത് വിശപ്പല്ല, തോന്നലാണ്. ഇതെല്ലാം നമ്മൾ ഒരാൾ ചിക്കൻ കഴിക്കുന്നത് കാണും, അപ്പം ഇത് കാണുമ്പോൾ നമുക്കൊരു കൊതി തോന്നും, ഭക്ഷണം കഴിക്കാനായിട്ട് ചിലപ്പോൾ തോന്നും. അപ്പം അതും നമ്മുടെ തോന്നലാണ്, ഭക്ഷണം അത് വിശപ്പിൻ്റെ ഇതല്ല, അതായത് നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്നതല്ല, നമ്മുടെ മനസ്സിലുള്ള തോന്നലാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മിക്കവരും രാവിലെ 9 മണിക്ക് കഴിക്കും, അല്ലെങ്കിൽ 1 മണിക്ക് കഴിക്കും. 9 മണി വരെ ടൈം വെച്ച് കഴിക്കും, അതുപോലെ 1 മണിക്ക് ടൈം വെച്ച് കഴിക്കുന്നു, പിന്നെ അതുപോലെ രാത്രി കഴിക്കുന്നു. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യും, ടൈമിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കഴിക്കുന്നത്. ഇതിൽ നമ്മൾ നമ്മുടെ വിശപ്പ് എന്താണെന്ന് നോക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ 9 മണിക്ക് കഴിക്കുന്ന ഒരാൾ ചിന്തിക്കും 9 മണിയായി ഞാൻ ഭക്ഷണം കഴിച്ചില്ല എന്നൊരു ചിന്ത വരും. അപ്പോൾ ഇയാൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പിരിമുറുക്കം വരും, ഭക്ഷണം കഴിക്കണമെന്നുള്ളൊരു തോന്നൽ വരും. അതും അയാളുടെ ചിന്ത 9 മണിക്ക് ഞാൻ കഴിക്കുമല്ലോ എന്നത് കൊണ്ടാണ്. ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം, ഇത്തിരി കഴിക്കുക. അതായത് ഇത്തിരി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കാൻ നേരത്തെ നമുക്ക് മതി എന്നൊരു തോന്നൽ വരും, അപ്പം നമ്മൾ ഭക്ഷണം നിർത്തുക. പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്തെ നമുക്ക് എമ്പക്കം വരും, ഭക്ഷണത്തിന് രുചിയില്ലാത്ത അവസ്ഥ വരും. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവലാണ്. അപ്പം അത്രത്തോളം നമ്മൾ ഭക്ഷണം പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നമ്മൾ ശരീരത്തിലേക്ക് നമ്മൾ വേസ്റ്റ് കൊണ്ട് ചെല്ലുകയാണ്. അപ്പം എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫുൾ പ്ലേറ്റ് ചോറിട്ടെന്ന് വിചാരിച്ചോ, ഇതിൽ നമുക്ക് പകുതി കഴിച്ചപ്പോഴത്തേക്ക് നമ്മുടെ വിശപ്പ് മാറി. ഈ വിശപ്പ് മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബാക്കി പിന്നെ ഇട്ടയല്ലേ കഴിക്കാൻ വെച്ച് കഴിക്കും. ഇത് എന്താണ് ആക്ച്വലി, ഒന്നെങ്കിൽ നമ്മളിത് മറ്റൊരാക്കിലും കൊടുക്കും, അല്ലെങ്കിൽ ഇത് നമ്മൾ കുപ്പയിൽ തട്ടാനുള്ളതോ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മളിത് കുപ്പയെ തട്ടയാണ്, കുപ്പയെ തട്ടായത് അത് വേസ്റ്റ് ബോക്സിനോട് തട്ടയാണ്. ഇത് വേസ്റ്റ് ബോക്സിൽ പോകേണ്ട സാധനമാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. എത്രത്തോളം വേസ്റ്റ് ബോക്സിൽ കടന്ന് ഈ ഭക്ഷണം പഴകി അഴുകുന്നുവോ അതുപോലെ നമ്മുടെ ശരീരത്തിൽ കടന്നത് അഴുകും. അപ്പം അത് നമ്മൾ ആരും ചിന്തിക്കുന്നില്ലാത്തൊരു അവസ്ഥയാണ്. പിന്നെ രാത്രിയിലത്തെ ഉറക്കം നമ്മൾ നേരത്തെയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡയറ്റാണ് സ്റ്റാർട്ടിങ് 1 വീക്കിൽ നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. ഇത് കൂടാതെ നമുക്ക് സെക്കൻഡ് വീക്കിൽ, നമ്മളിപ്പോൾ 28 ദിവസമാണ്, അപ്പോൾ അതിനെ നമുക്ക് 4 ആഴ്ചയായിട്ട് കൺവേർട്ട് ചെയ്യാം. ഈ 4 ആഴ്ചകളിൽ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക് 1 ഒരു സെറ്റ് ഓഫ് എക്സസൈസും. ഇപ്പം ബിഗിനേഴ്സാണ്, ഇപ്പോൾ തുടക്കക്കാർ ഒരുപാട് ഒരുപാട്. അപ്പോൾ ആ രീതിയിൽ ഇപ്പം നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അതുപോലെ രാത്രി സമയങ്ങളിൽ, അതായത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക. കഴിക്കുകയാണെങ്കിൽ സൂര്യൻ അസ്തമയത്തിന് മുമ്പ് ഭക്ഷണം കഴിക്കുക, ശേഷം കഴിക്കുന്ന കാര്യങ്ങൾ മാറ്റിവെക്കുക. അഥവാ വിശപ്പ് തോന്നുകയാണെങ്കിൽ വേവിക്കാത്ത ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കഴിക്കുക, അല്ലെങ്കിൽ വെള്ളം കുടിക്കുക. അപ്പം ഈ ഒരു രീതി ഈ ഒരാഴ്ച ഫോളോ ചെയ്യുക. അടുത്ത ആഴ്ചത്തേക്കുള്ള പ്രിപ്പറേഷൻസ് ഞാൻ അടുത്ത ആഴ്ച പറഞ്ഞു തരാം. ഫ്രൂട്ട് ഡയറ്റും വാട്ടർ ഫാസ്റ്റിങ്ങും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം ഈ ഒരാഴ്ച ഓരോരുത്തർ ട്രൈ ചെയ്ത് നോക്കുക, അവരുടെ മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാം. ഇപ്പം എൻ്റെ വെയിറ്റ് 89 കിലോസ് ആണ്. ഇത് മെയിൻലി നമ്മുടെ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് തന്നെ കൂടിയതാണ്. ഫുഡ് നമ്മൾ 84.9 അല്ലേ, ആ ഓക്കെ 84.9 ഉണ്ട്. അപ്പം ഇത് മെയിനായിട്ട് ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെയാണ് വന്നത്. ഇപ്പം ഇതിൻ്റെ കൂടുതൽ നമ്മൾ ഭക്ഷണം കുറയ്ക്കുമ്പോൾ തന്നെ മൊത്തം വെയിറ്റും പോവും, അത് 100% ഉറപ്പുള്ള കാര്യമാണ്. എക്സസൈസ് ചെയ്യാൻ മടിയുള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്, ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നോ പ്രോബ്ലം, നമ്മുടെ വണ്ണം മൊത്തം കുറയും. അപ്പം ഇന്ന് വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തോടെ കാണാം.